ഹായ്, എല്ലാവർക്കും ബേസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സമോസയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. മസാലയൊന്നും കൂട്ടണ്ട, വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ. അത് നമുക്ക് വളരെ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ രണ്ട് ബ്രസ്റ്റ് പീസും കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ, അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അധികം ആയി പോകരുത് മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് വെളിച്ചെണ്ണ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തതിനാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡായതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ സമോസയിലേക്ക് വേണ്ടത് കുക്കുംബറാണ്. അത് വളരെ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ എത്ര സമോസയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കുക്കുംബർ കട്ട് ചെയ്തെടുക്കാൻ. ഇനി കട്ട് ചെയ്ത കുക്കുംബർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചീസാണ്. സ്ലൈസായിട്ടുള്ള ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് 4 ഭാഗമാക്കി കട്ട് ചെയ്തെടുക്കണം. സമോസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പശ എടുത്തിട്ടുണ്ട്, സമോസൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമോസയ്ക്ക് വേണ്ടിയിട്ട് സമോസ ലീഫ് ഫോൾഡ് ചെയ്തെടുക്കാം, മടക്കിയെടുക്കാം. നല്ല കോണാക്കി മടക്കിയെടുത്തതിന് ശേഷം അതുപോലെ മടക്കിയെടുക്കുക. അതിലേക്ക് ഒരു പീസ് കുക്കുംബർ വെച്ച് കൊടുക്കുക. സമോസൻ്റെ ലീഫ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഫില്ലിംഗ് ആയിട്ടുള്ളത്. ഇനി നമുക്കത് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. മൈദപ്പശ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള സമോസ ഫില്ലാക്കി മടക്കി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര സമോസയാണ് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നല്ല ചൂടായ ഓയിലിട്ടിട്ട് നമുക്ക് ഓരോ സമോസയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ബിസ് ടൈം. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ അവസാനിക്കാറായി. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.